ഭിന്നശേഷിക്കാരന് വീട് അനുവദിക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് നടപ്പിലാകാതെ തദ്ദേശ സ്വയംഭരണ വകുപ്പ്. കോഴിക്കോട് ചങ്ങരോത്ത് സ്വദേശി പ്രദീപിന് വീട് അനുവദിക്കണമെന്ന ഉത്തരവാണ് വൈകിപ്പിക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ അതീവ ദരിദ്ര വിഭാഗങ്ങൾക്ക് മാത്രമേ വീട് അനുവദിക്കാനാകൂ എന്നാണ് പഞ്ചായത്തിന്റെ വാദം. ഇരുകാലുകളും തളർന്ന പ്രദീപന്റെ ദൈന്യത മനസ്സിലാക്കിയ മനുഷ്യാവകാശ കമ്മീഷൻ ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് അനുവദിക്കണമെന്ന് 2022 ഉത്തരവ് ഇട്ടിരുന്നു. പ്രദീപന് അർഹതപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും താമസം വിന അനുവദിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. RS സ്ഥലം പ്രദീപന് സ്വന്തമായുണ്ട്. പലതവണ ലൈഫ് മിഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും സാങ്കേതിക കാരണം ഉന്നയിച്ച് വീട് അനുവദിച്ചിട്ടില്ല. അപേക്ഷ സമർപ്പിക്കുക എന്നെങ്കിൽ അതിനുശേഷം ഞാൻ ഡെപ്യൂട്ടി പഞ്ചായത്ത് ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ അടുത്ത് 3 പ്രാവശ്യം പോയിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. വികലാംഗ കോർപ്പറേഷനിൽ പോയിട്ടുണ്ട്. ആദ്യത്തെ മന്ത്രി TP രാമകൃഷ്ണ സാറുടെ അടുത്തും പോയിട്ടുണ്ട്. ഇപ്പം അദ്ദേഹം മന്ത്രിയല്ല, ഇപ്പോഴും അദ്ദേഹം ഞങ്ങളുടെ MLA ആണ്. അങ്ങനെ പോകാത്ത സ്ഥലങ്ങളില്ല. വാർഡ് മെമ്പർ മുതൽ പഞ്ചായത്ത് സെക്രട്ടറി, BO, ബ്ലോക്കിൽ എല്ലാം പോയിട്ട് കുറേ കാലമായി പരിശ്രമിക്കുന്നു. ഇതിന് എന്തുകൊണ്ടാണ് തരാത്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം അതിദരിദ്രർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും മാത്രമാണ് നിലവിൽ വീട് നൽകാൻ കഴിയുകയുള്ളൂ എന്നാണ് അധികൃതരുടെ വാദം. ലോട്ടറി വിൽപ്പനയാണ് പ്രദീപന്റെ ഉപജീവന മാർഗം. ഭാഗ്യം കനിയുന്നതിനോടൊപ്പം അധികൃതരുടെ കനിവ് കൂടി കാത്തിരിക്കുകയാണ് ഇയാൾ. ഭിന്നശേഷിക്കാരനായ അദ്ദേഹത്തിന് ലൈഫ് പദ്ധതിയിൽ പെടുത്തിയിട്ട് വീട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് മാറി മാറി വെച്ച UDF സർക്കാരും അതേപോലെ ഇപ്പം ചങ്ങരത്ത് പഞ്ചായത്ത് വെച്ചിരിക്കുന്ന LDF പഞ്ചായത്ത് പ്രസിഡന്റും നിരന്തരം ഇത്തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞിട്ട് അദ്ദേഹത്തെ കബളിപ്പിക്കുകയും അതൊക്കെ എല്ലാ മാനദണ്ഡങ്ങളും മറികടന്നുകൊണ്ട് പ്രദീപന് ഈ വീട് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രമായ ശ്രമം പഞ്ചായത്തിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇത്. കാത്തിരിപ്പിലാണ് പ്രദീപൻ. ചോർന്നൊലിക്കുന്ന വീടിനുള്ളിൽ ഇനിയും ജീവിതം തള്ളി നീക്കേണ്ടി വരുമോ എന്ന ആദിയിൽ. ജനം, കോഴിക്കോട്.